BJP സംസ്ഥാന നേതൃത്വം സിപിഎമ്മുമായുള്ള ഡീലാണ് ചെങ്ങന്നൂരിൽ തനിക്ക് സീറ്റ് നിഷേധിക്കപ്പെടാൻ കാരണമെന്ന് ആർഎസ്എസ് നേതാവും സംഘടനാ മുഖപത്രമായ ഓർഗനൈസിന്റെ മുൻ പത്രാധിപരുമായ ആർ ബാലശങ്കർ. ഈ നേതൃത്വത്തെ വെച്ച് കേരളത്തിൽ അടുത്ത 30 കൊല്ലത്തേക്ക് തിരഞ്ഞെടുപ്പിൽ ജയിക്കാനാവില്ലെന്ന് ബാലശങ്കർ വിമർശിച്ചു. ചെങ്ങന്നൂരിൽ തന്റെ സ്ഥാനാർത്ഥി നിഷേധിച്ചതിന് പിന്നിൽ BJP സിപിഎം ഡീലുണ്ടാവാം. ചെങ്ങന്നൂരിലും ആറന്മുളയിലും സിപിഎം വിജയം ഉറപ്പാക്കുന്നതിന് പ്രത്യുപകാരം കോന്നില്ലെന്നതായിരിക്കും ഡീലെന്നും ബാലശങ്കർ പറയുന്നു. BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെതിരെ രൂക്ഷ വിമർശനമാണ് ബാലശങ്കർ ഉയർത്തിയത്. കോന്നി ഉപതെരഞ്ഞെടുപ്പിൽ മൂന്നാമത് വന്ന സ്ഥാനാർത്ഥി എന്തിനാണ് ഇപ്പോൾ വീണ്ടും കോന്നിയിൽ മത്സരിക്കുന്നത്? അദ്ദേഹം വീണ്ടും മത്സരിക്കേണ്ട കാര്യമില്ലല്ലോ. ഇതിൻ്റെ ഒപ്പം മഞ്ചേശ്വരത്തും മത്സരിക്കുന്നുണ്ട്. കുറഞ്ഞ ദിവസത്തിനുള്ളിൽ രണ്ടിടത്തും പ്രചരണം നടത്തുക എന്നതുപോലും വിഷമകരമായ കാര്യമാണ്. പത്രിക സമർപ്പിക്കാൻ മാത്രം 3 ദിവസം യാത്രയ്ക്ക് വേണ്ടിവരും. ഹെലികോപ്റ്ററിൽ പ്രചരണം നടത്തുമെന്നാണ് പറയുന്നത്. മുഖ്യമന്ത്രിയുടെ ഹെലികോപ്റ്റർ യാത്രയെ ചോദ്യം ചെയ്തയാളാണ് ഇതൊക്കെ പറയുന്നത്. ഈ നേതൃത്വമായാണ് കേരളത്തിൽ BJP മുന്നോട്ട് പോകുന്നതെങ്കിൽ അടുത്ത 30 കൊല്ലത്തേക്ക് ഒന്നും പ്രതീക്ഷിക്കേണ്ടതില്ല. ഈ ഗ്യാങ് മാറാതെ ലക്ഷ്യമില്ലെന്നും ബാലശങ്കർ പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചെങ്ങന്നൂരിൽ BJPയുടെ സ്ഥാനാർത്ഥിയാവുമെന്ന് പ്രതീക്ഷിക്കപ്പെട്ടിരുന്ന വ്യക്തിയാണ് ആർ ബാലശങ്കർ. ഇദ്ദേഹം സ്ഥാനാർത്ഥിയായാൽ ഓർത്തഡോക്സ് സഭയുടെയും SNDPയുടെയും NSS തുടങ്ങിയ സമുദായിക സംഘടനകളുടെയും പിന്തുണ ഇദ്ദേഹത്തിന് ലഭിക്കുമായിരുന്നെന്ന് പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ BJPയുടെ സ്ഥാനാർത്ഥി പട്ടിക വന്നപ്പോൾ ചെങ്ങന്നൂരിൽ ബാലശങ്കറിനെ പരിഗണിച്ചില്ല. ഇതിന് പിന്നാലെ പാർട്ടിക്കും സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനുമെതിരെ വലിയ ആരോപണങ്ങളും വിമർശനവുമാണ് അദ്ദേഹം ഉയർത്തുന്നത്. BJP സംസ്ഥാന നേതൃത്വത്തിൻ്റെ വികലമായ കാഴ്ചപ്പാട് കാരണം ചെങ്ങന്നൂരിൽ തനിക്ക് സീറ്റ് നിഷേധിച്ചെന്നാണ് ആർ ബാലശങ്കർ ആരോപിക്കുന്നത്. ഈ നേതൃത്വമായിട്ടാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ അടുത്ത 30 വർഷത്തേക്ക് കേരളത്തിൽ BJPക്ക് ഒരു തരത്തിലുള്ള വിജയസാധ്യയും ഇല്ലെന്നും അദ്ദേഹം തുറന്നടിച്ചു. ഒരു മാധ്യമത്തിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിലായിരുന്നു RSS സൈദ്ധാന്തികനും ഓർഗനൈസർ മുൻ പത്രാധിപരുമായ ബാലശങ്കറിന്റെ ആരോപണങ്ങൾ. കെ സുരേന്ദ്രൻ CPM നേതാക്കളുമായി നടത്തിയ ഡീലിൻ്റെ ഭാഗമായിട്ടാണ് തന്നെ സ്ഥാനാർത്ഥികളുടെ പട്ടികയിൽ നിന്നും ഒഴിവാക്കിയതെന്നും അദ്ദേഹം ആരോപിക്കുന്നു. ചെങ്ങന്നൂരിൽ താൻ മത്സരിക്കുന്നതിന് പിന്തുണച്ച് ഓർത്തഡോക്സ് സഭയും SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും വ്യക്തമാക്കിയിരുന്നു. മത്സരിക്കാൻ വരികയാണെങ്കിൽ എനിക്ക് എല്ലാവിധ പിന്തുണയും നൽകാൻ വെള്ളാപ്പള്ളി നടേശൻ SNDP പ്രാദേശിക ഘടകത്തോട് ആവശ്യപ്പെട്ടിരുന്നു. ഇതേ തരത്തിലുള്ള പിന്തുണയാണ് NSSന്റെ ഭാഗത്തുനിന്നും ഉണ്ടായത്. BJP NSS അനുകൂലിക്കുന്നില്ല. എന്നാൽ എൻ്റെ കാര്യത്തിൽ സർവ പിന്തുണയും ഉണ്ടായിരുന്നു, NSS അറിയിക്കുകയും ചെയ്തിരുന്നു. ബന്ധുമിത്രാദികളടക്കം കണക്കിലെടുത്താൽ ചെങ്ങന്നൂരിൽ 10,000 വോട്ടെങ്കിലും വരുമെന്നും അദ്ദേഹം പറയുന്നു. ചെങ്ങന്നൂരിൽ മണ്ഡലത്തിൽ തന്നെ BJPക്ക് സ്വന്തമായി 30,000 വോട്ടുകളുണ്ട്. ഇതോടൊപ്പം സാമുദായിക സംഘടനയിൽ നിന്നും എനിക്ക് കിട്ടുന്ന വോട്ടുകൾ കൂടി ചേരുമ്പോൾ വിജയസാധ്യതയുണ്ട്. എന്നിട്ടും എനിക്ക് സീറ്റ് നിഷേധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ CPMും BJPയും തമ്മിലുള്ള ഡീലുണ്ടാവുമെന്നും അദ്ദേഹം പറഞ്ഞു. ചെങ്ങന്നൂരിലും ആറന്മുളയിലെ CPM സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുന്നതിന് കോന്നിയിൽ പ്രത്യുപകാരം എന്നതായിരിക്കാം ആ ഡീലെന്നും അദ്ദേഹം നൽകിയ അഭിമുഖത്തിൽ പറയുന്നുണ്ട്. ഇത്തരത്തിലുള്ള സംശയമുണ്ടാവാൻ വ്യക്തമായ ചില കാരണങ്ങളുണ്ടെന്നും അദ്ദേഹം തുറന്നു പറയുന്നു. കേരളത്തിൽ BJPക്ക് 40 A-ക്ലാസ് മണ്ഡലങ്ങളാണുള്ളത്. അതിൽ 2 എണ്ണമാണ് ചെങ്ങന്നൂരും ആറന്മുളയും. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തോടെ ഈ 2 മണ്ഡലങ്ങളിലെയും വിജയസാധ്യത കളഞ്ഞു കുളിച്ചു. ഈ 2 ഇടത്തും CPMന് വിജയം ഉറപ്പാക്കുന്നത് കോന്നിയിലെ വിജയം ലക്ഷ്യം വിട്ട് തന്നെയാണ്. ഉപതെരഞ്ഞെടുപ്പിൽ കോന്നിയിൽ 3-ാം സ്ഥാനത്ത് വന്ന സ്ഥാനാർത്ഥി എന്തിനടപ്പോൾ വീണ്ടും അവിടെ മത്സരിക്കുന്നത്? അങ്ങനെ ഒരു മത്സരത്തിൻ്റെ ആവശ്യമില്ലല്ലോ. അദ്ദേഹം തന്നെ മഞ്ചേശ്വരത്തും മത്സരിക്കുന്നുണ്ട്. 15 ദിവസം കൂടിയാണ് ഇനിയുള്ളത്. ഇതിനിടയിൽ 2 ഇടത്ത് പ്രചരണം നടത്തുക എന്നത് പ്രയാസമേറിയ കാര്യമാണെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഹെലികോപ്റ്റർ എടുത്ത് പ്രചരണം നടത്തുമെന്നാണ് അദ്ദേഹം പറയുന്നത്. മുഖ്യമന്ത്രിയുടെ ഹെലികോപ്റ്റർ യാത്രയെ ചോദ്യം ചെയ്തയാൾ രാഷ്ട്രീയ നേതാവാണ് ഇപ്പോൾ ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുത്തിരിക്കുന്നതെന്ന് കൂടി ഓർക്കണം. കോന്നിക്ക് പുറമെ തിരുവനന്തപുരത്താണ് മത്സരിക്കുന്നതെങ്കിൽ അത് മനസ്സിലാക്കാം. അത്രയ്ക്ക് ജനകീയത നേതാവിനുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാം. മത്സരിച്ച എല്ലാ സ്ഥലത്തും തോറ്റ സ്ഥാനാർത്ഥിയാണ് ഈ 2 ഇടത്ത് മത്സരിക്കാൻ പോകുന്നത്. കേരളത്തിൽ BJPയെ നശിപ്പിക്കാൻ കച്ചക്കെട്ടി ഇറങ്ങിയിരിക്കുന്ന നേതൃത്വമാണിത്. പാർട്ടി ഒരു സീറ്റിൽ പോലും വിജയിക്കരുതെന്ന നിർബന്ധ ബുദ്ധിയുള്ളത് പോലെയാണ് പ്രവർത്തനം. ചെങ്ങന്നൂരിൽ മത്സരിക്കുന്നതിന് കേന്ദ്ര നേതൃത്വത്തിൻ്റെ വരെ പിന്തുണ ഉണ്ടായിരുന്നെന്നും ഇദ്ദേഹം അവകാശപ്പെടുന്നുണ്ട്. പ്രധാനമന്ത്രിക്ക് പോലും താല്പര്യമുണ്ടായിരുന്നു. എന്നിട്ടും തനിക്ക് സീറ്റ് നിഷേധിച്ചതിന് പിന്നിൽ ഞാൻ കേരളത്തിൽ വിജയിക്കുന്നത് തടയണമെന്ന താല്പര്യം തന്നെയാണ്. BJPക്ക് ഒരു ശബ്ദം കൊടുക്കാൻ പോലും കഴിവില്ലാത്ത സ്ഥാനാർത്ഥികളെയാണ് ചെങ്ങന്നൂരിലും ആറന്മുളയിലും നിർത്തിയിരിക്കുന്നത്. ഇതിലൂടെ കൈപ്പിടിയിലായ 2 മണ്ഡലങ്ങളിലെ വിജയം കളഞ്ഞു കുളിച്ചെന്നും അഭിമുഖത്തിൽ അദ്ദേഹം ആരോപിക്കുന്നുണ്ട്.